എക്സാമിൻ്റെ ചൂട് ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു നമ്മളിൽ പലരും കോൺസെൻട്രേഷൻ നഷ്ടമായി ഇനി എങ്ങനെ ഈ എക്സാമിൻ്റെ ടൈമിനെ അതിജീവിക്കുമെന്നും ഉള്ളിലൊരു സ്ട്രെസ്സുമായി മുന്നോട്ടുള്ള യാത്ര യൗവനമേ ഇന്ന് നമ്മൾ നേരിടുക എക്സാമിൻ്റെ വലിയ സാധ്യതകളിൽ ഈ പരീക്ഷണഘട്ടം എങ്ങനെ നമുക്ക് കോൺക്രി ചെയ്യാം കീഴടക്കാം പരീക്ഷ ഒരു പരീക്ഷണമാവുമ്പോൾ വിജയത്തോടെ ദൈവത്തിൻ്റെ പദ്ധതിയോടെ എങ്ങനെ നമ്മൾക്ക് നേടിയെടുക്കാം ഈ വലിയ ബോധ്യവുമായി ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ് ഷക്കിന ടെലിവിഷനും ക്രൈസ് കൾച്ചറും നിങ്ങളോട് പറയുന്ന ഒരു വാക്യം ഇതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അമൂല്യനായ ജനമാണ് അതുകൊണ്ട് കാത്തിരിക്കാം ദൈവം നിങ്ങളെ തോടാൻ പോകുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിൽ നിന്ന് തന്നെ നിൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയും ഇല്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവനെ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ശ്രദ്ധിച്ചുകൊള്ളുക കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും അല്ലയോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലെ ഒരു ഫുട്ബോളുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമെന്ന് പറയുക അത് ഏറ്റവും നല്ലപോലെ കളിച്ചു എന്നതിനപ്പുറം ഒരു ഗോൾ അതിൻ്റെ വലയിൽ കുടുങ്ങുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഗോൾ അടിക്കുക എന്നുള്ളത് നീ ഒരു പെൺകുട്ടിയാകാം ആൺകുട്ടിയാകാം എക്സാമിന് സ്പിരിച്വലി ഡീൽ ചെയ്യുന്നില്ലെങ്കിൽ സൈറ്റൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ഫലപ്രദമായ ആയുധവും പെട്ടെന്ന് വീഴുവാൻ പോകുന്ന ഒരു സംവിധാനവുമാണ് എക്സാംസ് എന്ന് പറയുക അത് ടീനേജിലും യൗവനത്തിലും യൂത്തിലും അത് സ്കൂളിലും കോളേജിലും ഒക്കെ ടഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും ടെൻത്ത് തൊട്ട് ട്വൽത്ത് ഡിഗ്രി മാസ്റ്റേഴ്സ് ഇങ്ങനെ വരുന്ന എക്സാമുകളുടെ നടുവിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുക ഇന്ന് കാണുവാൻ പറ്റുന്ന വലിയൊരു പ്രശ്നമാണ് ഏറ്റവും അങ്ങേയറ്റം വരെ എത്തിയതിന് ശേഷം പഠിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുന്ന രീതിയിൽ ജീവിതം മാറി മറിയുന്ന കുട്ടികൾ നിരവധി പേർ എക്സാമിനെ ഓർത്ത് സ്ട്രെസ്സിലാണ് ടെൻഷനപ്പുറം സ്ട്രെസ്സിലാണ് വളരെയധികം പേർ രോഗത്തിലേക്ക് കടന്നു പോകുന്നു കാരണമില്ലാതെ മറ്റ് ചിലരാകട്ടെ കോൺഫിഡൻസ് ലൂസായി ഇമോഷണലി ഔട്ട്ബേഴ്സ്ഡായി സ്ട്രെസ്സും ടെൻഷനും അൺസ്ലീപ്പിയായിട്ട് കടന്നു പോകുന്നു ചിലരുടെ കൈകൾ വിറയ്ക്കുന്നു ചിലരുടെ ശരീരം മുഴുവൻ സ്വറ്റ് ചെയ്യുന്നു മറ്റ് ചിലരാകട്ടെ ഒന്നിനും സന്തോഷം കിട്ടാത്ത രീതിയിൽ ആരോ മരിച്ചതുപോലെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ചിലരുടെ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേഷൻ ആയിരിക്കും ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ എന്നും കൊണ്ട് ഡെവലപ്പ് ചെയ്യും ഗ്യാസും ബ്ലോട്ടിങ്ങും പ്രോബ്ലംസും പ്രീപിഡ് മക്കളേ എക്സാം നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷണമായി മാറുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക എക്സാം എപ്പോഴും നമ്മുടെ ഹോർമോണിനെ തൊടുവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ടെൻഷനും സ്ട്രെസ്സും നമ്മളുടെ ഫിയർ ഫാക്ടറും ബോഡിയുടെ ഹോർമോൺസിൽ വേരിയേഷൻ വരുത്തിയാൽ അത് നമ്മൾക്ക് വരുത്തുന്ന നെഗറ്റിവിറ്റി അതികഠിനമായിരിക്കും വെരി ബ്രില്യൻ കുട്ടികൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് എല്ലാം ഒരുവിധം നല്ലതുപോലെ പഠിച്ച കുട്ടികൾ ജീവിതത്തിൻ്റെ സ്റ്റേജുകളിൽ പലപ്പോഴും എക്സാം എന്ന പോയിൻ്റിൽ ആ ഒരു പ്രക്കിങ് പോയിൻറ്റിൽ മയങ്ങി വീഴുന്നതായി കാണുവാൻ പറ്റുന്നു കഴിഞ്ഞ നാളിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത പെൺകുട്ടി അവൾ അതിന് എഴുതുവാൻ പോകുന്നതിന് തലേന്ന് ഹോസ്പിറ്റലിൽ ഡ്രിപ്പൊക്കെ ഇട്ട് ഗ്ലൂക്കോസൊക്കെ കയറ്റി അവൾ കിടക്കുകയാണ് ടയേർഡ് കാരണമൊന്നുമില്ല ഡോക്ടേഴ്സ് പറഞ്ഞു എന്തെങ്കിലും ആകാം ഏതെങ്കിലും കാരണമാകാം ടയേഡാണ് എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വപ്നത്തിന് കത്തിവെക്കുന്ന ഒരു സംഭവമായി ഇത് മാറി മറ്റു ചിലരാകട്ടെ തലവേദനയും മറ്റ് തരത്തിലുള്ള പ്രോബ്ലംസും കടന്നു വരുന്നു എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമുക്കൊന്ന് ഡീൽ ചെയ്യാൻ പറ്റുക പ്രിയപ്പെട്ട മക്കളെ വേരി ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ വെക്കുകയാണ് ഓർത്തുകൊള്ളുക ഒന്ന് പാസ്റ്റ് അതോടൊപ്പം നിങ്ങൾ എടുത്തു വെക്കേണ്ട ചില കാര്യങ്ങളുടെ ഞാൻ ആഡ് ചെയ്യുകയാണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ഓർമ്മകൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്സിൻ്റെ എക്സാം ആയിരിക്കാം കടന്നു വരിക നമ്മൾക്കതിന് മാർക്ക് കുറഞ്ഞ ഒരു ടൈമോ രണ്ടും മൂന്നും മോഡലിൽ ഏറ്റവും ടഫായ ക്വസ്റ്റ്യൻ കിട്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കാൻ ടീച്ചേഴ്സ് നൽകിയ മെത്തഡോളജിയോ നമ്മളെ ഡൗൺ ആക്കിയ ഒരു സമയമായിരിക്കാം നമുക്കുള്ളത് ഒരു കാര്യം ഓർക്കുക ഒരിക്കലും നിങ്ങൾ പാസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് സെക്കൻഡ് കൊറന്തിൻസ് ഫൈവ് സെവൻറ്റീൻ പറയുക എന്താണെന്ന് അറിയാമോ ഇൻ ഇൻ ക്രൈസ്റ്റ് ഈസ് എ ന്യൂ ക്രിയേഷൻ യുവർ ഓൾഡ് ഹാസ് ഗോൺ യുവർ ന്യൂ ഹാസ് കം നിങ്ങളുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾ വിസ്മരിച്ചേറെ ഞാൻ നിങ്ങൾക്കായി പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ പഴയത് വിട് നിങ്ങളൊരു പുതിയ സൃഷ്ടിയ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മുടെ ഭക്ഷത്തുണ്ട് പാസ് മെമ്മറീസ് ഇന്ന് ഗുഡ് ബൈ പറയുക സല്യൂട്ട് ചെയ്തിട്ട് ഗുഡ് ബൈ പറയുക തോറ്റതാകാം എക്സാമിന് മാർക്ക് കുറഞ്ഞതാകാം എഴുതാൻ പറ്റിയിട്ടില്ലായിരിക്കാം ഇതൊന്നും അല്ല നിങ്ങളുടെ ഈ ഭാഗതയം നിങ്ങളുടെ ഈയൊരു ടൈമിൽ എക്സാമിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവുക നിങ്ങളുടെ എക്സാമിൻ്റെ വിജയം തീരുമാനിക്കുക നിങ്ങൾ അതിനെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് ഗുഡ് ബൈ ടു ദ പാസ്റ്റ് പോയിൻ്റ് നമ്പർ ടു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ആണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഫോൺ എടുത്തും കൂട്ടുകാരെ വിളിച്ചും മറ്റ് ചില ഫ്രണ്ട്സ് പറഞ്ഞും നമ്മൾ ചില കമ്മ്യൂണിക്കേഷൻ എടുക്കുക ചിലപ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും മാത്സല്ലേ ഭയങ്കര പാടായിരിക്കും ഫിസിക്സ് അല്ലേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ആ ടീച്ചർ പഠിപ്പിച്ചത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നെഗറ്റീവായി വന്നാൽ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവ് സ്പിരിറ്റ് നമ്മളെ പസസ് ചെയ്യും നെഗറ്റീവ് സ്പിരിറ്റ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ഫിയറും നമുക്ക് കോൺഫിഡൻസ് ലൂസാകുന്ന ഒരു പോയിൻറ്റും ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യവും എപ്പോഴും ഓർക്കുക അവൻ നെഗറ്റീവ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തഡോളജി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മിനിമം ആക്കുക നീഡഡ് കമ്മ്യൂണിക്കേഷൻ വെരി മച്ച് നീഡഡ് കമ്മ്യൂണിക്കേഷൻ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക മൂന്ന് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ ഭയങ്കരമായി പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ മാറ്റാതിരിക്കുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ചില കാര്യങ്ങൾ ഗെയിംസ് മൊബൈൽ എക്സ്ബോക്സ് പ്ലേ സ്റ്റേഷൻ ഇവയൊക്കെ നെഗറ്റീവാണ് എന്നാൽ ഈ ഒരു ടൈമിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇതിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ ഇത് നിങ്ങളുടെ മൈൻഡിൽ തരുക നിങ്ങളുടെ ഇമോഷണൽ ഡിസ്റ്റേബ് ചെയ്യുന്ന ചില കാര്യങ്ങളാകാം അടുത്തത് മീഡിയസാണ് പ്രത്യേകിച്ച് ഫിലിംസ് പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ വരുന്ന ചില കമ്മ്യൂണിക്കേഷൻസ് ചില ഹോട്ട് ന്യൂസുകൾ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര നെഗറ്റീവ് ആകും എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിഹേവിയർ പാറ്റേണിൽ ഔട്ട്ബേഴ്സ്ഡ് ആകും മമ്മിയോട് ദേഷ്യം പപ്പയുടെ ദേഷ്യം ആരോട് മിണ്ടത്തില്ല ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു വാക്യം തരാം റിലാക്സ് ശാന്തനാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക വെരി സിമ്പിൾ കൂൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് സൈലൻറ്റായി ഇതിനെ ഡീൽ ചെയ്യുക പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻ്റുകളുണ്ട് പാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ബിഹേവിയർ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുക ഫ്രണ്ടിനോട് ഞാൻ ഇതുവരെ പഠിച്ചു തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാരനോട് ഞാനിത് ഫിനിഷ് ചെയ്തു അല്ലെങ്കിൽ ഞാനിത് തീർത്തില്ല അങ്ങനെ നമ്മൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഡെവലപ്പ് ചെയ്യാതിരിക്കുക ഈ ഒരു പോയിൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ അതിശക്തമായി ഇവിടെ ഒരു ബലം തരും ഓൾവേസ് ബി വിത്ത് കാഡ് കുർബാനയും ദൈവത്തിൻ്റെ വചനവും ഒരിക്കലും നിങ്ങൾ മാറ്റരുത് ഫിലിപ്പയുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഞാനിങ്ങനെ നിങ്ങളോട് പറയുകയാണ് ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവേൻ അപ്പോൾ കേട്ടോണേ അപ്പോൾ നമ്മളുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി അതിനെ അതിലംഘിക്കുന്ന ഒരു സമാധാനം ഒരു പീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അല്ല ദൈവത്തിൻ്റെ ഒരു സമാധാനം നമ്മുടെ ലൈഫിലേക്ക് വരും അതുകൊണ്ട് എക്സാം പ്രിപ്പറേഷനിൽ ഇത് ഭയങ്കര ആണ് ഈ മൂന്ന് പോയിൻ്റ് ഇനി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുക പ്രിയപ്പെട്ട ദിവസത്തിനമേ എക്സാമിന് ഒരുങ്ങണം രണ്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒന്ന് നമ്മുടെ പ്രിപ്പറേഷനും രണ്ട് നമ്മളുടെ ആക്ഷനും പ്രിപറേഷൻ ആസ്പെക്റ്റിലാണ് ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്നാൽ അടുത്ത മെയിൻ പോയിൻറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ആക്ഷൻ എക്സാമിന് എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഒന്ന് ഒരുക്കാൻ പറ്റുക ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് പോയിൻ്റ് നമ്പർ വൺ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്നുവെച്ച് നിങ്ങൾ കഴിക്കാതിരിക്കണമെന്നല്ല നിങ്ങൾ കഴിക്കണം അതൊരു ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യണം ഓവറായി നിങ്ങൾ ഫുഡിനോട് ആസക്തി ഈ ടൈമിൽ അവോയ്ഡ് ചെയ്യുക അതുപോലെ ഫുഡ് കഴിക്കാത്ത ഒരു ടൈമും നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഒരു ബാലൻസ്ഡ് അതോടൊപ്പം നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ വാട്ടർ കണ്ടൻറ്റ് കൊടുത്തും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ എക്സാം കുരിശ്ശത്തിന് അദ്ദേഹം ഒരുങ്ങുന്ന ഒരു സമയം സങ്കീർത്തനങ്ങൾ വായിച്ചും എൺപത്തെട്ടാം സങ്കീർത്തനം വായിച്ചാൽ ക്രിസ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം വിചാരണയ്ക്ക് തൊട്ടു മുമ്പ് കിടക്കുന്ന സെല്ലാറിൽ കിടന്ന് ഒരു ഇരുട്ട് മുറിയിൽ കിടന്നിട്ടുള്ള വേദനകളാണ് ദൈവം എന്നെ പാതാളത്തിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ കരയുന്ന സമയത്ത് തന്നെ തന്നെ അവൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ അടുത്തത് നിങ്ങളുടെ സ്ലീപ്പിംഗ് ടെൻഡൻസീസാണ് ഉറങ്ങരുതെന്നല്ല കുറേ കുട്ടികളെ കാണുവാൻ പറ്റും ഒരു മണി രണ്ട് മണി വരെ പഠിച്ച് വീണ്ടും മണിക്ക് എഴുന്നേറ്റ് ഈ ഉറക്കമില്ലാത്ത ഒരു സ്ട്രക്ചർ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഹാർഡ് വർക്ക് പഠനത്തിലാകട്ടെ ബോഡിയിലാകാതെ നമ്മുടെ ആയുധം ആത്മാവിൽ നമ്മൾ എടുക്കുവാൻ പറ്റുമെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് അതുകൊണ്ട് ഒരു ബേസിക് നെസസറി ടൈം നിങ്ങൾ സ്ലീപ്പ് ചെയ്യണം ഒരു സെവൻ അവേഴ്സ് എയ്റ്റ് അവേഴ്സ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ലോജിക് നിങ്ങളുടെ ലോജിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പേപ്പേഴ്സിനൊക്കെ അത് നിങ്ങളുടെ മെമ്മറിയെ ബാധിക്കും കുറേ കുട്ടികൾക്ക് വരുന്നൊരു പ്രോബ്ലമാണ് പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് ഒരു കാര്യം ഉറപ്പാണ് പഠിക്കുന്നത് ഓർമ്മ വരും എക്സാം ഹോളിലേ അത് വരുവുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുക ദൈവം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഓർമ്മപ്പെടുത്തും എന്നൊരു ബോധ്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കണം മൂന്നാമത്തെ മെയിൻ ആണ് പ്രിപ്പറേഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച് നോക്കുക ഫോർമുലാസ് അതുമല്ലെങ്കിൽ പഠിച്ച ഡേറ്റ് ചില ടൈമിങ്സ് ഹിസ്റ്ററി ജോഗ്രഫി കുറച്ച് അങ്ങനെ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ചില പർട്ടിക്കുലർ നെയിംസ് അതുപോലെ ചില പേരുകൾ ചില സ്ഥലത്തിൻ്റെ അതിൻ്റെ സ്പെല്ലിങ്സ് ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തു വെക്കുക ഇത് മുഴുവൻ ഓർക്കണമെന്നില്ല എന്നാലും ക്ലിക്ക് ചെയ്യുന്ന ചില പോയിൻ്റുകളുണ്ട് സ്പെല്ലിങ്സും അതിൻ്റെ ടൈമിങ്ങും ഒക്കെ നമ്മൾ എടുത്തു വെച്ച് മുന്നോട്ട് പോകണം പിന്നമേ മൂന്ന് പോയിൻറ്റ് കഴിഞ്ഞു അത് നാലാമത്തെ പോയിൻറ്റ് ഫെയ്ത്താണ് ഇവിടെ ഫെയ്ത്ത് എടുത്തേ മതിയാവുകയുള്ളു ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എനിക്കിതിൽ കോൺക്രി ചെയ്യാനുള്ള കൃപ തരും ദൈവം നമ്മുടെ വശത്തെങ്കിൽ എട്ട് മുപ്പത്തൊന്ന് റോമ ആരാ എതിർ നിൽക്കുവാൻ പറ്റുക ദൈവത്താൽ നമ്മൾക്കെല്ലാം കീഴടക്കാൻ പറ്റും എന്ന് ബോധ്യമെടുക്കുക ഇനി അടുത്തത് ഏറ്റവും ഫൈനൽ പോയിൻറ്റ് ആക്ഷനാണ് ആക്ഷനിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുക ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ച് സങ്കീർത്തനമോ മറ്റേതെങ്കിലും ഒരു വാക്യമോ വായിച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ദൈവത്തിൻ്റെ മുന്നിൽ ശാന്തമായിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക ഒന്ന് ഒരുങ്ങുക നിങ്ങൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലൂ തരാം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധ രക്തത്താൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങളുടെ ആ ഡിസേൺമെൻറ്റ് ഇവിടെയൊക്കെ നിങ്ങൾ ത്തിൽ കഴുകണം കണ്ണാടച്ചിരുന്നിട്ട് യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ മൈൻഡിനെ കഴുകി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനിയും ശ്രദ്ധിക്കുക അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ആക്ഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഞാൻ നിങ്ങളോട് പറയുക ഒന്ന് നിങ്ങളുടെ എക്സാം ഹോളിൽ നിങ്ങൾ ആ പേപ്പർ നിങ്ങളുടെ ക്വസ്റ്റ്യൂം പേപ്പർ കിട്ടുമ്പോഴേ അതിൽ കിടന്ന് ഓടാതെ കൈവച്ച് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ജ്ഞാനം തരണമേ പരിശുദ്ധാത്മാവേ കൃപ തരണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കാം നിങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഒന്നാമത്തെ പോയിൻ്റ് അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് ആക്ഷൻ്റെ രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങളുടെ ആക്ഷൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് നിങ്ങളെല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യണം ഒരു ക്വസ്റ്റ്യും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് എനിക്കറിയത്തില്ല എന്ന് വിചാരിച്ചാൽ പോലും അവോയ്ഡ് ചെയ്യരുത് ആൻസർ ചെയ്യണം അതൊരു സ്പിരിച്വാലിറ്റിയാണ് ഏതെങ്കിലും ഒരു കാര്യം കുരിശ് മണത്തിൽ ക്രിസ്തു മിസ്സാക്കിയതായി നമുക്കറിയത്തില്ല നമുക്ക് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല ബൈബിൾ അതിനെ എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് എല്ലാം പൂർത്തിയായെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് എല്ലാം പൂർത്തിയാക്കണം അത് ദൈവത്തിൻ്റെ ഒരു ആഹ്വാനമാണ് അതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്യണം മൂന്ന് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അറിയാവുന്ന ക്വസ്റ്റിനെ തലേം കുത്തി മറിഞ്ഞ് ആൻസർ ചെയ്യരുത് നിങ്ങളതിന് ടൈമിങ് കീപ്പ് ചെയ്യണം ഞങ്ങളെ സംബന്ധിച്ച് ടീച്ചേഴ്സ് എപ്പോഴും നോക്കുക എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്തു എന്നാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുക നിങ്ങൾ ഈ ടൈമിംഗ് എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റിനെ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നിട്ട് അവയ്ക്ക് വേണം നിങ്ങൾ ആൻസർ കൊടുക്കുവാൻ ആദ്യം അവണം തൊട്ട് എഴുതി തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമാകും അപ്പോൾ എഴുതി വെക്കുക നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങളൊരു ആയിട്ട് നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റൻ ആൻസർ ചെയ്യുക എന്ന് വെച്ചാൽ കൂടുതൽ മാർക്കുള്ളതും അറിയാവുന്നതിനും നിങ്ങൾ ആദ്യം ആൻസർ കൊടുത്തതിനു ശേഷം അവ മുഴുവൻ നിങ്ങൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരും ഫൈനൽ പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് നമ്മുടെ റിവ്യൂ റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് ശേഷം ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മണിക്കൂറാണെങ്കിൽ രണ്ട് അൻപത്തഞ്ച് നിങ്ങൾക്കുള്ളത് ബാക്കി അഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കണം ഈ അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്ത് പോകണം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ നമ്പേഴ്സ് ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് അതുപോലെ എഴുതിയത് അത്യാവശ്യം നല്ലതാണോ കുറച്ച് ഇനി ആഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിപ്പോവുക ഇവയെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇനി രണ്ട് പോയിൻ്റ് കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് എക്സാം എഴുതുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പേപ്പേഴ്സുണ്ട് ഒന്ന് തിയറി പേപ്പേഴ്സുണ്ട് രണ്ട് ലോജിക് ബേസ്ഡ് പേപ്പേഴ്സുണ്ട് തിയറി പേപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകണം അതിനൊരു കണ്ടൻറ് ഉണ്ടാകണം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകണം ശ്രദ്ധിക്കുക ഒരു സബ്ജെക്റ്റ് ഒരു ടോപ്പിക്ക് തന്നാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ പിന്നെ കണ്ടൻറ് അത് പോയിൻ്റ് വൈസ് ഒന്ന് എഴുതി പോവുക ലാസ്റ്റ് കൺക്ലൂഷൻ ലോജിക്കാണെങ്കിൽ അതിന് ഫോർമുല കാണും സ്റ്റെപ്പ് കാണും ക്ലൈമാക്സ് പോയിൻറ്റിലുള്ള ആൻസർ കാണും ഇത് മൂന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഇൻട്രൊഡക്ഷൻ കണ്ടൻറ്റ് കൺക്ലൂഷൻ അവിടെ ലോജിക്കിൽ ഫോർമുല നിങ്ങൾ എഴുതണം അതിൻ്റെ സ്റ്റെപ്പ് എഴുതണം ഫൈനൽ പോയിൻറ്റും എഴുതണം നിങ്ങളിങ്ങനെ ഇത് മുന്നോട്ട് പോകുക ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുക നമുക്കെല്ലാ കാര്യത്തിലും വിജയം വരിക്കാൻ പറ്റുന്ന കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത് ഉള്ളത് എസ് ആ നാല്പത്തി മൂന്ന് ഇങ്ങനെയാണ് പറയുക യാക്കോബെ നിന്നെ സൃഷ്ടിച്ച ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തിയ ദൈവമായ കർത്താവ് വിളിച്ചെന്ന് ഭയപ്പെടേണ്ട നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്തിനാ ഭയമെടുക്കുക ഇതിൽ നമുക്ക് വിജയം വരിക്കാൻ പറ്റും ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മകനും മകളുമാണ് നീ നിന്നെ ദൈവം അനുഗ്രഹിക്കും ഈ സമയം നിങ്ങൾ പറ്റുമെങ്കിൽ ബുക്കുകളെല്ലാം എടുത്തുകൊണ്ട് വരിക അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ സ്റ്റഡി ഒന്ന് പോവുക നിങ്ങൾ ഒന്ന് എല്ലാ എക്സാമിൻ്റെ ടേബിളിൽ വെക്കുന്നത് പോലെ എല്ലാ സബ്ജക്റ്റും എടുത്ത് ഒന്ന് വെക്കുക ഒന്ന് കൈവച്ചോ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾക്കെതിരെ ആക്രമിക്കുന്ന എല്ലാ നെഗറ്റീവ്സ് പെട്ടിനെയും ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഈ നിമിഷം ഈ മക്കൾ കൈവച്ചിരിക്കുന്ന ഓരോ സബ്ജക്റ്റും ഞങ്ങൾ യേശുവിൻ്റെ തുള്ളികളാൽ കർത്താവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ വിജയം നൽകുന്ന യോദ്ധാവ് നീയാണ് നീ ഞങ്ങളുടെ മെമ്മറി ഞങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാ ചിന്തകളിലും നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ ജ്ഞാനം ഈ നിമിഷം ഇവിടെ മേൽ ഒഴുകട്ടെ ഇവർ ടെൻഷൻ എടുക്കുന്ന ഏത് സബ്ജക്റ്റാണോ ടഫായിട്ട് കാണുന്ന എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആതിശക്തമായി ഡീൽ ചെയ്യട്ടെ പിതാവേ നിൻ്റെ വലിയ കൃപ ഈ കുഞ്ഞുങ്ങളെ തൊടട്ടെ കർത്താവിൻ്റെ ആത്മാവ് ഒഴുകിവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പസ്ഥോലപ്പുറത്തുകൾ ഒന്നിൻ്റെ എട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ സമയം ദൈവം പലരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഈ എക്സാമിന് തോക്കും എന്ന് പറഞ്ഞ് ഇനി ഞാൻ എങ്ങനെ മാതാപിതാക്കളുടെ മുന്നിൽ നോക്കും എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ പതറും എനിക്ക് മാർക്ക് കുറയുമെന്നോ തോക്കുമെന്നോ പറഞ്ഞ് രണ്ട് പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സാധ്യതയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് നിലവിലുള്ള പ്രിപ്പറേഷൻ്റെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവരൊന്നു കോൺഫിഡൻ്റ് ആകുക ശാന്തനാകുക ധൈര്യത്തോടെ മുന്നോട്ട് പോവുക വേറൊരു ആൺകുട്ടി തൻ്റെ കൈ ഒടിഞ്ഞ് എക്സാം എഴുതുവാൻ ബുദ്ധിമുട്ടുന്നു എന്നൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു വളരെ ഈസിയായി നിങ്ങളുടെ പ്ലാസ്റ്റർ എടുക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ കയ്യിലെ അബ്ബാൻഡേജ് കൈവിരളുകളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക നിങ്ങളുടെ ധൈര്യമായി എക്സാം എഴുതുക നിങ്ങൾ ഈ എക്സാമിന് പാസ്സാകുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു മൂന്ന് പേരുടെ ബവൽ സിൻഡ്രം ഏരിയകളിൽ ദൈവം തൻ്റെ കരവിരുത് പ്രകടിപ്പിക്കുന്ന സമയമാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ആ ഒരു ഏരിയ ഉള്ളവർ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ വിട്ടുകൊടുക്കുക ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പുറപ്പെടിയാണേ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്കറിയാമോ ഏച്ച നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപത് അതിങ്ങനെയാണ് പറയുക നിങ്ങൾ പഴയ കാര്യങ്ങൾ വിസ്മരിച്ചവരെ ഇതാ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്തിനാണ് പഴയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ യു ആർ മോർ ദാൻ എ കോൺക്രർ ത്രൂ ചീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണെന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ എമാൻ